Cheta, saugatham. Thank you. Cheta, yani po introduction il paranjallo, oru rasikanayittulla oru police kadapathrathe. Oh. Pratheech oru new generation cinemail, anga oru nalla interesting ayittulla oru, oru vaad police veshangal abhinayichittundalle. Oru nadanaanengil, avan limitation padilla, avan adirvarimbalilla, avan nanna villanayittanengilum, nayaganayittu njan abhinayikkunnu. അഭിനയിക്കും പോലീസ് ഓടിക്കുന്നില്ല ഇല്ല ഇല്ല നമുക്ക് അങ്ങനെയുള്ള അഹങ്കാരം ആ ഒരു അഹങ്കാരമില്ല നായകനായിട്ടാണല്ലോ ഞാൻ അഭിനയിക്കും അങ്ങനെ നായകനായിട്ടും കൊമേഡിയനായിട്ടും ഏത് വേഷം ആ ഡയറക്ടർ തരുന്നു അതെടുത്തെടുത്തു ആ വേഷം അല്ലെങ്കിൽ അവൻ ഈ പണി നടക്കരുത് അപ്പോ ഒരു കാര്യമുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ നമ്മുടെ തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു നടനുണ്ട് ബൈജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അങ്ങയുടെ ഒരു ഗ്യാങ്ങിലൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തെ ഒന്ന് അനുകരിച്ച് കേട്ടാൽ നന്നായിരിക്കും കാരണം ഇതൊരു മിമിക്രിയുടെ വേദി ആയതുകൊണ്ട് ഒന്ന് കേക്കട്ടെ ബൈജു ഇല്ല കുഴപ്പമില്ല ഞാൻ സമയപ്പിച്ചോളാം സെക്രട്ടറി സ്ഥിരം ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങള് ഒരുമിച്ച് ഒരു റൂമില് ഒരു എന്റെ ഫ്രണ്ടായിട്ടും എന്റെ സഹോദരനായിട്ടും ഒത്തിരി പടത്തില് ഞാനും ബൈജുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ചേട്ടൻ വേദിയിൽ ചില മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കഥയുണ്ട് കാരണം ഒരു വേദിയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വന്ന് ഷമ്മി തിലകനെ അനുകരിക്കാൻ പോവാന്ന് പറഞ്ഞ ആ കഥയെന്ന് പറഞ്ഞു അതായത് ഒരിക്കല് കൊല്ലത്ത് ഒരു കൊല്ല ആശ്രമത്തിലുള്ള ഒരു അമ്പലത്തില് ഒരു എൻ്റെ അവിടുത്തെ ഉള്ളൊരു സുഹൃത്ത് ഒരു മിമിക്രി ഷോ ബുക്ക് ചെയ്തു അപ്പോൾ ഈ ഇവൻ എന്നോട് പറഞ്ഞു അളിയ നമ്മുടെ ഷോയാണ് നീ ഒന്ന് വാ ഞാൻ സ്പോൺസർ ചെയ്യുന്ന നീ ഒന്ന് കണ്ടിട്ട് അവരെ ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് എൻകറേജ് ചെയ്തിട്ട് പോകുന്നു ഞാനവിടെ ചെന്നപ്പോൾ അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു അവൻ എന്നെ കാണിച്ചു അത് ശരിയായില്ല ഉള്ള ആരും പറയാം അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാനവിടെ ഉള്ളത് കൊണ്ട് ചെയ്ത് നന്നായില്ലെന്നുണ്ടെങ്കിൽ അവന് തന്നെയാണ് അതിൻ്റെ തട്ടുകേട് അത് ഞാനില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് ശരിയായില്ലെങ്കിൽ വേണം അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു പണി നീ അവിടെ നിന്ന് ലിപ്പ് കൊടുത്താൽ മതി ഞാൻ ബാക്കിൽ മൈക്ക് തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഒറിജിനൽ പറഞ്ഞു അല്ല അതൊരു കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് സംഭവം ഇതിങ്ങനെ പറഞ്ഞെല്ലാം കഴിഞ്ഞ് അവൻ അങ്ങോട്ട് തീർന്ന ആ പോർഷൻ അങ്ങോട്ട് തീർന്നപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് അങ്ങ് എൻട്രി ചെയ്തു ഇത് ഇതിനകത്ത് ഇല്ലാതെ എന്താ നീ കൊറേ നാളായാലും ഈ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം ചെയ്തിരുന്നു കുത്തിരിങ്ങ പിടിച്ച് പൊക്കി ഇങ്ങോട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഡ്രാമ നടത്തി ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ശരിക്കും പട്ടണത്തിന്റെ പ്രേക്ഷകർക്ക് അഭിമന്യുവിനെ ഒന്ന് കണ്ടാ കൊള്ളാം വേണ്ടേ നമ്മുടെ ഷമ്മേട്ടന്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട് വെൽക്കം അഭിമന്യു അച്ഛനും മോനും കൂടെ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ നിൽക്കുന്നത് അതൊരു നല്ലൊരു അനുഭവമാണ് അതിന് സാക്ഷിയാകാൻ നമുക്ക് കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം കാരണം ഒരു വലിയ അച്ഛൻ്റെ മഹാനായ അച്ഛൻ്റെ വലിയ മകനാണ് അപ്പോൾ ഇനിയിപ്പം അടുത്ത അതായത് മൂന്നാം തലമുറ വേദിയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് മിനി സ്ക്രീനിൻ്റെ സ്ക്രീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതൊരു വലിയ നിമിത്തമല്ലേ ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് മാത്രമല്ല എന്താണ് കഴിവുകളൊക്കെ എന്താ ചേട്ടാ പടം വരയ്ക്കും പടം വരയ്ക്കും നല്ല ആർട്ടിസ്റ്റാണ് ചെറുപ്പം മുതലേ വരയ്ക്കും പാട്ടൊന്നും അങ്ങനെ പാടി കണ്ടിട്ടില്ല ഇല്ല ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട ഈ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം എനിക്ക് തോന്നുന്നത് ഭാവിയിലെ ഒരു നായകനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു നായകനായില്ലെങ്കിലും നടനാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഉറപ്പല്ലേ ഇല്ലാതില്ല എന്തായാലും എൻ്റെ നാവ് പൊന്നാവട്ടെ അങ്ങനെ സംഭവിക്കട്ടെ വളരെ നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ അഭിമന്യുവിന് കിട്ടട്ടെ അതിന് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടാവും സപ്പോർട്ടുണ്ടാവും ക്ഷമേട്ട അഭിയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെ ആലോചിക്കുമ്പോൾ എന്താണ് ചേട്ടൻ അവർക്കാനുള്ളത് കാരണം പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ഈ അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയാലോ പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നല്ല ഡ്രൈവറാ നന്നായിട്ട് വണ്ടി ഓടിക്കും ചെറുപ്പം മുതലേ ഓടിക്കും വളരെ ചെറുപ്പം മുതലേ ഓടിക്കും ലൈസൻസ് നോക്കണ്ടൊക്കെ പൊക്കെയാണ് അപ്പൊ ഞാനിടയ്ക്ക് എന്റെ വല്ലപ്പോഴൊക്കെ പോകുമ്പോ ഇവന് ഫ്രീ ആണ് കോളേജൊന്നും ഇല്ലാത്ത സമയമാണ് ഇവൻ എന്റെ കൂടെ ഇപ്പോഴും വന്നേക്കുന്ന വണ്ടി അവനാ ഓടിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മള് റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചു നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കും ഓടിച്ച് ഇങ്ങനെ വരുമ്പോഴായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പൊ പെട്ടെന്ന് അപ്പൊ നമ്മള് നമ്മൾ വിചാരിച്ച ആ കൂടെ വണ്ടി ഇടിച്ച് തകർന്നമായി എന്താ കാര്യം ഒരു ജാഗ്വാർ അങ്ങോട്ട് പോയിരുന്നു അല്ലെങ്കിൽ ഒരു ആർമി ഡേവിഡ്സൺ
ഹാർലി ഡേവിഡ്സൺ നമ്മൾ വിചാരിച്ച അവിടെ അപകടം ഉണ്ടായി ചത്ത് ആകെ പ്രശ്നമായി വണ്ടി കൈവിട്ട് പോയതുപോലെ പേടി. അങ്ങനെ അത്രക്ക് അത് സാരമില്ല, അതൊന്നും നമുക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ള എല്ലാ ന്യൂ ജനറേഷൻ കുട്ടികളുടെയും ഒരു താല്പര്യം അതൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ പരിപാടി ഉണ്ട്. പിന്നെന്താ ഇങ്ങോട്ട് വന്നേക്കുന്ന തന്നെ അതാ പക്ഷെ എനിക്ക് നമുക്ക് ആ ജാഗ്വാറിന്റെ ഓഫീസിലത് പോകണം, ഷോറൂമിൽ അല്ലേ. എന്താ എന്റെ ഫ്രണ്ടാ, ഞാൻ പുള്ളിയായിട്ട് കമ്പനി അടിച്ചിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കണമെന്ന് അവിടെ പോയി. ഇതുപോലെ എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി, ആ എന്താണ് ഹാർലി ഡേവിഡ്സന്റെ ഓഫീസ് അവിടെ പോയി. അവിടെ ചെന്ന് അവന്മാരെ പോയി പെരട്ടി, അതിനൊക്കെ ഭയങ്കര കഴിവാ, പോയി പെരട്ടി എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് അങ്ങോട്ട് ഇറക്കി. പക്ഷേ ഇത്രയും അവരും ഭയങ്കര ഹാപ്പിയായി. അത് ചേട്ടാ എനിക്ക് എന്താ വണ്ടിയുടെ നമ്പർ, ആ 48. ഇതൊന്നും ഒരു വലിയ തെറ്റായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു ന്യായമായ വണ്ടി ഇവരുടെ ഇപ്പോഴുള്ള കുട്ടികളുടെ സന്തോഷമാണ്. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചിട്ട് വണ്ടി തന്നില്ല, ഇനിയിപ്പോ വണ്ടി എടുത്താലോ, വണ്ടി എടുക്കാനാണ് ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കുന്നത്. അപ്പൊ വണ്ടിയെ കുറിച്ച് അറിയാനും ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പോ നായകൻ നന്നായിട്ട് വണ്ടി ഓടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലെങ്കിൽ നടൻ നന്നായി വണ്ടി ഓടിക്കും. അലിമാലി മണ്ണപ്പുറത്തുണ്ടൊരു മത്തേ തയ്യം തയ്യുണ്ട്, അലിമാലി മണ്ണപ്പുറത്തുണ്ടൊരു മത്തേ തയ്യം തയ്യുണ്ട്. മത്ത പുതു ചെറുക ചെമ്പക ജീരക വിത്തെല്ലാം പറിക്കുന്നേ.